ജൂൺ 5 പരിസ്ഥിതി ദിനം നാടെങ്ങും മരങ്ങളും മറ്റും നട്ട് നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. എന്നാൽ ഈ ഒരു പരിസ്ഥിതി ദിനം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചെമ്മരത്തൂർ കപ്പള്ളിത്താഴയിൽ നിരവധി തണൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. രാത്രിയുടെ മറവിലാണ് സാമൂഹിക ദ്രോഹികൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വയലിന് സമീപത്തുള്ള റോഡരികിൽ നിരവധി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. ഇവ വേനൽക്കാലത്ത് വളരെയേറെ തണലും നൽകിയിരുന്നു. വർഷങ്ങളായി നട്ട് പരിപാലിച്ചിരുന്ന ഈയൊരു മരങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് സാമൂഹിക വിരുദ്ധർ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. പത്തു വർഷങ്ങൾക്ക് മുമ്പ് DYFI ആണ് ഒരു പരിസ്ഥിതി ദിനത്തിൽ ഈയൊരു മരങ്ങൾ ഇവിടെ വെച്ചുപിടിപ്പിച്ചത്. ഇതുവഴി പോകുന്ന ആളുകൾക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ചകളായിരുന്നു ഈയൊരു തണൽ മരങ്ങളിലെല്ലാം പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. ഇവിടെയുള്ള അല്പം വലിയ മരങ്ങൾ വെട്ടി വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് തന്നെ മഴ ഉപയോഗിച്ച് വെട്ടിയതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്ര വർഷങ്ങളെടുത്താലാണ് ഈയൊരു മരങ്ങൾ ഇത്രയും വലുതാക്കിയെടുക്കാൻ നമുക്ക് കഴിയുക? ഈയൊരു അവസരത്തിലാണ് വെറും മിനിറ്റുകൾക്കുള്ളിൽ ഈയൊരു മരങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. ചെമ്മരത്തൂർ പ്രദേശത്ത് കപ്പള്ളി എന്ന സ്ഥലത്ത് ഇവിടെ വർഷങ്ങൾ 8 വർഷത്തോളമായി DYFI പ്രവർത്തകർ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ച ചെടികളാണ് ഇവിടെ ഇന്നലെ രാത്രി സാമൂഹ്യ ദ്രോഹികൾ നശിപ്പിച്ചിട്ടുള്ളത്. എന്തെന്നാൽ ഈ ഒരു പ്രദേശത്ത് ഇപ്പം അങ്ങനത്തെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ ഒരു പ്രദേശത്തെ വല്ലാത്ത രീതിയിലേക്ക് പോകുന്നതിനെ നമ്മൾ നാട്ടിൽ തിരിച്ചറിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏകദേശം 12 മണിക്ക് ശേഷമായി ഇത് നടന്നതെന്നാണ് തോന്നുന്നത്. ഇന്നലെ രാത്രി 12 മണിക്കും 1.5 മണിക്കും ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഈ പ്രദേശത്തിനകത്ത് നടന്നത്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് 5-8 വർഷങ്ങൾക്ക് മുമ്പ് DYFI നേതൃത്വത്തിൽ, ചെമ്മരത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി DYFI സഖാക്കൾ നട്ടുപിടിപ്പിച്ച ഈ മരമാണ് ഇന്നലെ രാത്രി ഈ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുകയുണ്ടായി. കടുത്ത പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാരിൻ്റെ വനംവകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ വടകര പോലീസിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലായിടത്തും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തി ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം ചെയ്ത ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളിവിടെ അഭ്യർത്ഥിക്കുന്നത്. ഇതിനു മുമ്പും ഈ മരം വെട്ടു മാത്രമല്ല, ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്ന രീതി വരെ ഈ പ്രദേശത്തിനകത്ത് ഈ വയലിൻ്റെ തമ്പത്ത് മാലിന്യങ്ങൾ തള്ളി ഇവിടുത്തെ ജനങ്ങളെ ആകമാനം തന്നെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള സാമൂഹ്യ വിരുദ്ധരുടെ അയിഞ്ഞാട്ടം ഈ പ്രദേശത്തിനകത്ത് നടക്കുന്നുണ്ട്. വടകര പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് DYFI ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ CPIM നേതൃത്വത്തിൽ വടകര പോലീസിലും മറ്റും പരാതികളും അയച്ചിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ട അധികാരികൾ നമുക്ക് ഉത്തരവ് ഉറപ്പ് തന്നത്. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് CPIM DYFI എല്ലാം അഭ്യർത്ഥിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഒക്കെ തന്നെ ഈയൊരു സ്ഥലം സന്ദർശിക്കുകയുമുണ്ടായി. മാത്രമല്ല വനമന്ത്രിക്ക് ഇവിടെയുള്ള നാട്ടുകാർ പരാതിയും നൽകിക്കഴിഞ്ഞു.